കെ മുരളീധരനെ സി പി എമ്മിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് തോമസ് ഐസക്. കെ മുരളീധരൻ പാർട്ടിയിലെത്തിയാൽ സ്വീകരിക്കും, കോൺഗ്രസ് വിട്ടാൽ മുരളീധരൻ ഒറ്റയ്ക്കാകില്ല. മുരളീധരൻ കോൺഗ്രസിൽ തുടരേണ്ട ആളല്ല. സുരേഷ് ഗോപി രാഷ്ട്രീയത്തെ സിനിമയെന്ന് ധരിക്കുന്നു. അതിനുദാഹരണമാണ് സുരേഷ് ഗോപിയുടെ ഒറ്റത്തന്ത പ്രയോഗമെന്നും തോമസ് ഐസക് പറഞ്ഞു. ഈ തൃശൂർ പൂരവിവാദം ഇപ്പൊ ചേലക്കര മണ്ഡലത്തിലും അതാണ് വലിയൊരു രാഷ്ട്രീയ വിഷയമായി വന്നിരിക്കുന്നത്. അനന്താ എന്നെ നിയമം ഉണ്ടാക്കുന്നത് ബി ജെ പി അല്ലേ? ഇപ്പൊ തന്നെ കൂടുതൽ കർശനമാക്കിയ നിയമം ഉണ്ടാക്കിയിരിക്കുകയല്ലേ? ആ നിയമം ഉണ്ടാക്കി മനുഷ്യ നാട്ടിലുള്ള പൂരവ ഉത്സവം നടത്താൻ തടസ്സം ഉണ്ടാക്കുന്ന ബി ജെ പിക്ക് എതിരായിട്ടായിരിക്കും വോട്ട്. കഴിഞ്ഞ ദിവസം സുരേഷ് ഗോപിയുടെ പ്രസ്താവനയൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ടാവും. സുരേഷ് ഗോപി എന്താ മായാ കാഴ്ചയാണെന്ന്, അദ്ദേഹം വീഡിയോ ആണ് നാട്ടിൽ മുഴുവൻ നടക്കുന്നത്, അദ്ദേഹം ഈ ആംബുലൻസിൽ ഇറങ്ങി വരുന്നത്, എന്നിട്ട് അദ്ദേഹം പറയുന്നത് മായാ കാഴ്ചയാണെന്ന്, എന്തൊക്കെയും മനുഷ്യൻ പറയണത്. പിന്നെ മാധ്യമങ്ങളോടൊക്കെ എല്ലാവരും സൗമ്യമായിട്ടൊക്കെ വർത്തമാനം പറയണം. പിന്നെ മാധ്യമങ്ങളും അങ്ങനെ തന്നെ വേണം കേട്ടാ, അതുണ്ട്. അതിനൊക്കെ അപ്പുറത്തേക്ക് ഈ ഒറ്റത്തന്ത പ്രയോഗമൊക്കെ വന്നിട്ടുണ്ട് സുരേഷ് ഗോപിയുടെ ഭാഗത്തുനിന്ന്. സിനിമയിൽ അഭിനയിച്ച് ഇപ്പോഴും അങ്ങനെ ഡയലോഗൊക്കെ കാച്ചിക്കൊണ്ടിരിക്കുകയാണ്. ഞാനെങ്കിലും എഴുതി കൊടുക്കണമെന്ന് അറിയത്തില്ല കേട്ടോ. പക്ഷെ അദ്ദേഹത്തിന്റെ സ്വഭാവം ഇങ്ങനെ അല്ല. അപ്പൊ അദ്ദേഹം ഇപ്പോഴും മായയിലാണ് സിനിമയിൽ അഭിനയിക്കുന്നത്, രാഷ്ട്രീയം വെച്ചാൽ സിനിമയെന്ന ധരിച്ചിരിക്കുന്നത്. മുതിർന്ന നേതാവാണ്, ഈ എ കെ ബാലനൊക്കെ ഒരു പ്രസ്താവന നടത്തിയിട്ടുണ്ട്, ഈ കെ മുരളീധരൻ കോൺഗ്രസിൽ നിൽക്കേണ്ട ആളല്ല എന്ന തരത്തിലുള്ള പ്രസ്താവന വരുന്നു. കെ മുരളീധരൻ പാലക്കാടും അതുപോലെ ചേലക്കാരും ഇടയിലും പ്രചരണത്തിന് ഇറങ്ങുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ട്. മുരളീധരനും അദ്ദേഹം ഇലക്ഷനും പ്രചരണത്തിന് പോണില്ലല്ലോ. ഇത്ര സീനിയറായിട്ട് ഉള്ള ഒരാൾ അംഗീകാരം ഉള്ള തളഞ്ഞു കളി കന്നിട്ട് വേറെ സ്ഥാനാർത്ഥിയെ കൊണ്ടുവന്നതിന് ന്യായം എന്താ? പക്ഷെ എ കെ ബാലൻ പറഞ്ഞു ശരിയാണ് കേട്ടോ, അത് കോൺഗ്രസ് വിട്ടാല് സ്ഥാനവും ഇല്ലാതൊന്നും ആരും നിൽക്കില്ല.